ഈ പരമ്പരാഗത കോടികളിൽ നിന്നും വർഷത്തിൽ ഒരിക്കലേ തിരഞ്ഞെടുക്കാനാവുള്ളൂ. അപ്പോൾ അതിലൊരു ഓൺ ആൻ ആവറേജ് പലപ്പോഴും ഒരു അര ലിറ്റർ മുതൽ ഒരു ലിറ്റർ വരെയാണ് കാണുക. എന്നാലും മനംപ്രദേശങ്ങളിൽ ഈ ചെടികളും പൂക്കളും ഒക്കെ കൂടുതലുള്ള ഇടങ്ങളിലേക്ക് അത് ഒരു ലിറ്ററിനൊക്കെ മുകളിലേക്ക് ശരാശരി കിട്ടുന്നുണ്ട്. നിലവിലുള്ള ഒരു കൂട് നിന്ന് പുതിയത് എങ്ങനെ ഒരു കൂട് വിഭജിക്കാം, അതോടൊപ്പം എങ്ങനെ തേനെടുക്കാം എന്നാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു. അതിനാൽ ഇപ്പം നമ്മൾ ഈ വെള്ളം മുളക്കുറ്റിയുടെ എൻട്രൻസ് ട്യൂബിൽ നിന്ന് കുപ്പി ഘടിപ്പിക്കുക. തേനെടുക്കുവാനായിട്ട് തയ്യാറാക്കിയ കോളനിയിൽ നിന്നോ അല്ലെ കൂടിൽ നിന്നും നമ്മൾ തേനീച്ചകളെ മാറ്റുന്ന രീതിയാണ് നമ്മളിപ്പം കണ്ടത് അല്ലേ. അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? പുതുതായിട്ട് നമ്മൾ ഈ കൂട്ടിൽ കളക്ട് ചെയ്ത ആ ഒരു ഈച്ചയെ നമ്മളൊരു പുതിയ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ സെറ്റാക്കാൻ പോകുമ്പോൾ അതിനകത്ത് മുട്ടയും പൂമ്പൊടിയും ഉണ്ടാവണം, ഭക്ഷണം ഉണ്ടാവണം. അപ്പോൾ ആ മുട്ടയും പൂമ്പൊടിയും കൂടി നമ്മൾ ഈ പുതിയൊരു കൂട്ടിലേക്ക് മാറ്റും. പുതിയൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ട് ആ ഈച്ചയെ കൂടി അതിലേക്ക് ചേർത്താൽ നമ്മളൊരു പുതിയ സെറ്റായിട്ട് വിഭജിക്കും. ഇതാണ് തേനീച്ചയ്ക്ക് ഏറ്റവും ഭക്ഷിക്കാനുള്ള പൂമ്പൊടി. ഇത് തേനീച്ച പുതിയ മുട്ടയാണിത്. ഇത് പഴയ മുട്ട. ഇതാണ് അവരുണ്ടാക്കുന്ന തേന്. തേനായിട്ട് കൂട് മാറ്റി വെക്കുമ്പോൾ ഈ പുതിയ മുട്ടയും കുറച്ചും പഴയ മുട്ടയും കുറച്ചും ഇതിന് കഴിക്കാനുള്ള പൂമ്പൊടി എടുത്ത് മാറ്റി പുതിയ കൂടി വെക്കുക. പുതിയ കോളനിയിലോട്ട് നമ്മൾ പൂമ്പൊടിയും മുട്ടകളും മാറ്റി അല്ലേ. അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പ്രവേശന ദ്വാരത്തിൽ ഒരല്പം മെഴുക് തേക്കും. എന്ന് വെച്ചാൽ അത് ഈച്ചകൾക്ക് വളരെ പെട്ടെന്ന് അവിടെ ഒരു പ്രവേശന ദ്വാരം ഉണ്ടെന്ന് വന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നീട് അവർ പ്രവേശന ദ്വാരം വളരെ ശക്തമായിട്ട് അവരുടെ രീതിയിലേക്ക് അവരുണ്ടായിക്കോളും. എന്നാൽ ആദ്യം ഈച്ചകൾക്ക് അവരുടെ ഒരു വാക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു മണം കിട്ടും. അതിൽ മണം കിട്ടും, അത് തിരിച്ചറിയാനാ. പിന്നെ കൂടാതെ ഈ പെട്ടിയുടെ വക്കയിലൊക്കെ ഒരു ഇത്തിരി മെഴുക് നിന്ന് തേച്ചേക്കാങ്കിൽ വളരെ പെട്ടെന്ന് അവർക്കെടുത്ത് പരിചയം അവർക്ക് വളരെ പെട്ടെന്ന് അവർക്കെടുത്തത് പാക്ക് ചെയ്യാം. ഈ കൂട് ആ സീലിംഗ് പിന്നെ നമ്മൾ ഇപ്പോഴും വാക്സ് തേച്ച് നമ്മൾ അടച്ചു. എങ്കിൽ കൂടി ഒരു അതിസുരക്ഷ എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം ഉറുമ്പ് വന്ന് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ടേപ്പ് കൂടി അങ്ങ് കൊടുക്കും. ഈ ടേപ്പ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നീക്കി കിടാം. അപ്പോഴത്തേക്ക് ഈച്ച അത് പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് കെട്ടി തൂക്കും. മുളങ്കുറ്റിയെ നമ്മൾ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിക്കെട്ടുകയും ചെയ്യും. പുതിയ കൂട്ടിലോട്ട് അവിടെ നിൽക്കുന്ന ഈച്ചകൾ കയറിക്കോളും. നമ്മളിപ്പോൾ പല കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു അല്ലെ, തേനീച്ച വളർത്തുന്ന രീതി അങ്ങനെ എല്ലാം ചർച്ച ചെയ്തു. എനിക്കിനി അറിയേണ്ടത് ഇവയുടെ ശത്രുക്കളെ കുറിച്ചാണ്, അതൊന്ന് വിശദീകരിക്കാമോ? തേനീച്ചകൾക്ക് പ്രധാന ശത്രുക്കളെന്ന് ഒന്നാമതായിട്ട് ഉറുമ്പാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ കടിയനറുമ്പ്, അരിച്ചു നടക്കുന്ന ചെറിയ കടിയനറുമ്പ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കോളനി വിഭജിച്ചൊരു രണ്ട് ദിവസം, പരമാവധി മൂന്ന് ദിവസം വരെ അവയുടെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ ഈച്ചകളെ ഒന്ന് സംരക്ഷിച്ചു കൊടുക്കണം. അതിന് പരമ്പരാഗതമായ ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. ഒന്നുമില്ല, അതിനെ കെട്ടിത്തൂക്കിയിടുന്ന ആ ഒരു കയറിൽ കലമാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് കൂടാണോ കെട്ടിത്തൂക്കിയിടുന്ന കയറിൽ, ആ കെട്ടിത്തൂക്കിയിടുന്ന വസ്തുവിൽ നൂലിൽ ഒന്നുകിലോ അല്പം ഗ്രീസ് തേച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ മണ്ണെണ്ണ നനച്ച ചെറിയൊരു തുണി കെട്ടി വെച്ചാൽ മതി. ഇപ്പോഴൊക്കെ കർഷകർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ ഈ
ഈ പാറ്റാച്ചോക്ക് ഉണ്ടല്ലോ മറ്റേ ലക്ഷണന്റെ അത് വരച്ച് വെക്കുക. അത് പോയിസണസ് ആണെങ്കിൽ അത് വരച്ച് വെക്കുന്ന ആളുണ്ട്. ഉറുമ്പിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവണം. ഈ വർഷത്തെ ബാല കൃഷിശാസ്ത്ര കോൺഗ്രസ്സിൽ മികച്ച കൃഷിശാസ്ത്ര കണ്ടെത്തലായി ജഡ്ജിങ് പാനലിൻ്റെ മുക്തകണ്ഠ പ്രശംസയ്ക്ക് അർഹമായത് ഈ മൂന്ന് നിലയുള്ള പെട്ടിയാണ്. അപ്പോൾ ഈ ഒരു പെട്ടിയുടെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇത് അല്പം പുതിയ കർഷകർക്ക് ഇതല്പം ഒരു കോംപ്ലിക്കേറ്റഡായി ഫീൽ ചെയ്യുമെങ്കിലും ഈ ഒരു പെട്ടിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തേൻ നിറച്ച ചേമ്പർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു മൂന്ന് ബോക്സാണ്. മൂന്ന് ബോക്സ് എന്ന് വെച്ചാൽ ഇതിൽ ആരംഭിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ തേൻ തയ്യാറാക്കി വെച്ചതുപോലെ ഇത് ആദ്യഘട്ടത്തിൽ ഒരൊറ്റ പെട്ടി മാത്രമായിട്ട് വയ്ക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ അതിനോട് അതിന് മുകളിലേക്ക് അടപ്പ് മാറ്റിയിട്ട് മുകളിലേക്ക് ഒരു ചേമ്പർ വയ്ക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഒന്നും രണ്ടും ചേമ്പറുകളെ തമ്മിൽ ഇടബന്ധം ഇടുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് തമ്മിൽ 4 മാസത്തെ ഇടവേളകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ തേനീച്ച അവരുടെ വാക്സ് ഉപയോഗിച്ചത് വളരെ പെട്ടെന്ന് അത് പാക്ക് ചെയ്യും. മൂന്നാമത്തെ പെട്ടി നമ്മൾ വയ്ക്കുന്നത് അടുത്ത ഘട്ടമായിട്ട് വരുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പെട്ടിയുടെ ഇടയിലാണ്. അപ്പോൾ നമ്മൾ തേൻ എടുക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ ഹണി ചേമ്പർ സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഇതിൻ്റെ ഒരു മെച്ചം. മോളത്തെ പെട്ടിയിലായിരിക്കും തേൻ ഇരിക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇതിൻ്റെ മെച്ചം. തേൻ മാറ്റിയെടുക്കാം. ആദ്യം വെച്ച പെട്ടി നമ്മുടെ ഏറ്റവും അടിയിൽ കാണുന്ന മൊട്ട മഞ്ഞ നിറത്തിലുള്ള പെട്ടിയാണ്. രണ്ടാമത് വെച്ചത് ഈ നീലനിറത്തിലുള്ള പെട്ടിയാണ്. മൂന്നാമത് വെച്ചാണ് ഈ പച്ച നിറത്തിലുള്ള പെട്ടി. രണ്ടാമത്തെ പെട്ടിയിലാണ് തേൻ ഇപ്പൊ വന്നിരിക്കുന്നത്. തേൻ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ തേനെടുത്തതിന് ശേഷം ഈ ബോക്സിൽ തേനെടുത്തതിന് ശേഷം നമ്മൾ ഈ ചേമ്പറിനെ വീണ്ടും ഈ പെട്ടിയുടെ ഇടയിലേക്കാണ് വെച്ചു കൊടുക്കുന്നതെന്നാണ്. അടുത്തായിട്ട് തേൻ ഉണ്ടായി വരും. വീണ്ടും നമ്മൾ തേനെടുക്കുന്ന പച്ചപ്പെട്ടി.